സമഗ്ര സാമ്പത്തിക കരാർ നിലവിൽ വന്ന സാഹചര്യത്തിൽ ദീർഘവും രൂപയും ഉപയോഗിച്ചുള്ള ഇടപാടുകൾ പ്രാവർത്തികമാക്കാൻ ഉറച്ച ഇന്ത്യയും യുഎയും മുംബൈയിൽ നടന്ന നിക്ഷേപം സംബന്ധിച്ച ഇന്ത്യ യുഎ ഉന്നതതല ടാക്സ് ഫോഴ്സ് യോഗത്തിലാണ് ധാരണയായത്. ഡോളറിന് പകരം ഇരു രാജ്യങ്ങളുടെയും കറൻസികൾ സജീവമാക്കാനാണ് തീരുമാനം. ഇരു രാജ്യങ്ങളിലെയും ബാങ്കുകൾക്കിടയിൽ ഇത് സംബന്ധിച്ച് ചർച്ച പുരോഗമിക്കുകയാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ഷെയ്ഖ് ഹമീദ് ബിൻ സായിദ് അൽ നഹ്യാൻ, യുഎ വിദേശ വാണിജ്യ സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സിയൂദി, ഇന്ത്യയിലെ യുഎ അംബാസിഡർ അഹമ്മദ് അൽ ബന്ന, യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.